നമസ്കാരം. കേരളത്തിലെ ഇപ്പോഴത്തെ ദാസ്യപ്പണി വിവാദത്തിന് 10-16 വർഷം മുമ്പത്തെ ഒരു അനുബന്ധ കഥ കൂടിയുണ്ട്. അനാവശ്യമായി പോലീസുകാരെ കൂടെ നിർത്തുന്നതിനെതിരെ അന്ന് DGP ഇറക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ. അതുമാത്രമല്ല, ഭരണ പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കൾ ഒരുപോലെ ഒരു പോലീസ് മേധാവിയുടെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയ കാലം. പോലീസിലെ സ്ഥലം മാറ്റമടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കളോട് ജനപ്രതിനിധികളോട് ചോദിക്കാതെ ഒരു DGP സ്വന്തമായി തീരുമാനമെടുത്ത കാലം. അങ്ങനെ ഒരുപാടുണ്ട് ഈ 16 വർഷം മുമ്പത്തെ കാലത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ. പട്ടാളം, ഇരുമ്പൻ എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്ന അന്നത്തെ പോലീസ് DGP ശ്രീ KG ജോസഫാണ് പോയിന്റ് ബ്ലാങ്കിൻ്റെ ഈ ലക്കത്തിൽ ഇന്ന് നമുക്കൊപ്പം. സ്വാഗതം. ഇപ്പോൾ ഇതൊരു വലിയ വാർത്തയാകുന്നു. പോലീസുകാരെ അനധികൃതമായി കൂടെ കൊണ്ടു നടക്കുന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് കഥകൾ വരുന്നു. പക്ഷേ പുറകോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ പഴയ DGP ആയ താങ്കൾ ഉടൻ തന്നെ ഇത്തരക്കാരെ തിരിച്ച് അവരവരുടെ മാതൃകേന്ദ്രങ്ങളിലേക്ക് തിരിച്ചു വിടണമെന്നൊരു ഉത്തരവിറക്കിയതായി ഞങ്ങളെല്ലാവരും കാണുകയാണ്. അന്ന് ഇതിലും മോശമായിരുന്നു കാര്യം. പണ്ടേ നിലവിലുള്ള ഒരു വ്യവസ്ഥ, അത് ദുരുപയോഗം ചെയ്യുന്ന ഒരു ഏർപ്പാട് എന്നുള്ള നിലയ്ക്ക് വളരെ കാലം മുമ്പേ ഇത് നിലനിന്നിരുന്നു എന്നതാണ് സത്യം. പക്ഷേ ഇത്രയൊന്നും മോശമായിരുന്നു എന്ന് ഞാനിപ്പോഴും സമ്മതിക്കാൻ തയ്യാറല്ല. അന്നത്തെ ആ സർക്കുലറിന് പിന്നെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ DGPയുടെ ഒരു സർക്കുലർ ഇറങ്ങി, അത് ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് സംഭവിച്ചതിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൊരു അസ്വസ്ഥത കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർക്കല്ല, ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാർക്കാണ്. ഇത് അന്നും കണ്ടുപിടിക്കപ്പെട്ട കാര്യമാണ്. കാരണം ഉദ്യോഗസ്ഥനോടൊപ്പം ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണത്തിന് സഹായിക്കാനായി ഒരു പോലീസുകാരനെ കൊണ്ടു നടക്കുന്നെങ്കിൽ അതിൽ പോലീസുകാരനും ഉദ്യോഗസ്ഥനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ ന്യായമില്ല. ആ അതിർവറമ്പുകൾ ലംഘിച്ച് വീട്ടുകാര്യങ്ങൾ ചെയ്യിക്കാനോ അല്ലെ ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാനോ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ആ പോലീസുകാരനെ പിൻവലിച്ചാൽ ഈ പറഞ്ഞ അമർഷം ആ വീട്ടിലുണ്ടാവുന്നത്. അന്നും എനിക്കത് തിരിച്ചറിയാൻ അധികം സമയമൊന്നും എടുത്തിരുന്നില്ല, കാരണം ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണല്ലോ. ഈ ഉത്തരവ് നടപ്പാക്കി 100 പോലീസുകാർ പെട്ടെന്ന് നൂറുകണക്കിന് പോലീസുകാർ, എൻ്റെ ഓർമ്മ 600 പോലീസുകാർ നന്ദാവനം ക്യാമ്പിലേക്ക് മാത്രം തിരിച്ചു വരട്ടി വന്നു. അതുവരെ ക്യാമ്പിൽ സ്ഥലമില്ലായ്മ എന്നൊരു പ്രശ്നം ഉദിക്കുന്നില്ല, കാരണം ഇതെല്ലാം പലയിടത്തും അനുഭവിച്ചിരുന്നില്ല. കാരണം അവരാരും അവിടെ താമസിക്കുന്നുണ്ടാവില്ല, അവരാരും അല്ല മുഴുവൻ പേരും താമസിച്ച ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. ഇതിന്റെ പിന്നിലുള്ള അനധികൃതമായ ആളുകളെ കൂടെ നിർത്തുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നാണ് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണോ ഈ വ്യവസ്ഥിതി ഉണ്ടാക്കിയത്, അതിനുവേണ്ടി മാത്രം പോലീസുകാരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ അനുവദിച്ചിട്ടുള്ള 2-3 ആവശ്യം വരുന്നില്ല. സ്വാഭാവികമായിട്ടും അവരെ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴായിരിക്കണം 3 ജോലി കണ്ടുപിടിച്ചു, 4 ഉണ്ടെങ്കിൽ കൊള്ളാം, 5 വേറെയും ജോലി ചെയ്യിക്കാം എന്നിങ്ങനെ ചിന്ത വന്നിട്ടുണ്ടാവുക. സുരക്ഷ ആണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി എല്ലാവരും പറയുന്നത്. അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്, ന്യായാധിപന്മാരുണ്ട്, പല ശ്രേണികളിലായി പോലീസുകാർ സുരക്ഷ പോകുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ കേരളത്തിൽ സുരക്ഷാ ഭീഷണിയുള്ള പോലീസ് അവിടെ നിൽക്കട്ടെ, മറ്റ് മേഖലയുള്ളവർക്കുണ്ടോ? കേരളത്തിൽ അങ്ങനെ ഒരു സുരക്ഷാ പ്രശ്നമുള്ളതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ വന്ന കാലം മുതലോ ഇന്ന് വരെയോ എനിക്ക് തോന്നി. ഇപ്പോൾ ജഡ്ജിമാർക്ക് സുരക്ഷയ്ക്ക് പോലീസ് വേണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു സെക്യൂരിറ്റി ത്രെട്ടുണ്ട്? ഇത് വെറും മിഥ്യയാണ്. സുരക്ഷയെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സർക്കാരും പൊതുജനവും അത് അംഗീകരിച്ചുകൊള്ളും എന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ഉപയോഗിക്കുന്നൊരു വാക്കാണ് സുരക്ഷ. ഇവിടുത്തെ DGPക്ക് സുരക്ഷയുടെ ആവശ്യമുണ്ടോ? ഇവിടുത്തെ ജില്ലാ SPക്ക് സുരക്ഷയ്ക്ക് ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമുണ്ടെന്ന് അവർ വാദിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സംസ്ഥാനത്ത് അവരുടെ അധികാര പരിധിയിൽ സംഗതികൾ വളരെ മോശമാണെന്നല്ലേ വരുന്നത്? എനിക്ക് സുരക്ഷ വേണ്ടിയതായിട്ട് ഞാൻ DGP ആയിരുന്നപ്പോൾ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇല്ല, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരാളാണല്ലോ. വിവാദങ്ങളും സുരക്ഷയായിട്ട് എന്താ ബന്ധം? അത് പത്രം വായിക്കാനും ചാനൽ കാണാനും ടെലിഫോണിൽ സംസാരിക്കാനും ഡ്രോയിങ് റൂമിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനും അല്ലാതെ വിവാദങ്ങളെ കൊണ്ട് യാതൊരു ശല്യവും ആർക്കും ഉണ്ടാവുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജഡ്ജിമാർക്കൊപ്പം പോലീസുകാർ, റിവോൾവറുള്ള പോലീസുകാർ എന്നൊരു ആവശ്യം കൂടി വന്നതായി കേട്ടിട്ടുണ്ട്. അത് ഏത് കാലത്താണ്? കോടതി രക്ഷത്തിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചഴക്കാനുള്ള ശ്രമമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നടന്നത് ഞാൻ DGP ആയിരുന്നപ്പോഴാണ്. അന്ന് ഇത് അനൗപചാരികമായി ആവശ്യപ്പെടുന്നതല്ല, ഇത് എല്ലാ വർഷവും ഒരു തവണ ഏതായാലും ചീഫ് ജസ്റ്റിസും മുഖ്യമന്ത്രിയും തമ്മിലൊരു യോഗമുണ്ട് തിരുവനന്തപുരത്ത് വെച്ച്. അതിൽ ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, DGP ഇവരൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന കാര്യമാണ്. ഇതങ്ങനെ ഒരു പൊതുജനത്തിനെ അറിയിക്കേണ്ട വിഷയമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാണ്. അപ്പോൾ അന്നത്തെ ഒരാവശ്യം ഇതായിരുന്നു, പോലീസുകാരെ അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്.
പോലീസുകാരെ കൊടുത്തത് തന്നെ അനാവശ്യമാണെന്ന് വാദിക്കുന്ന പാവം ഞാൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അന്നത്തെ പുതിയ ഡിമാൻഡ് അവർക്കെല്ലാവർക്കും തോക്ക് കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു പോലീസുകാരന് തോക്കിൻ്റെ ആവശ്യം എന്താണ്? അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലില്ല, അങ്ങനെയുള്ള കണ്ടിൻജൻസി ഒന്നും നിങ്ങൾ നേരിടുന്നുമില്ല, അതുകൊണ്ട് തോക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ പറഞ്ഞല്ല, തോക്ക് നിർബന്ധമായിട്ടും വേണം. അപ്പോൾ മുഖ്യമന്ത്രി തീരുമാനമൊന്നും പറയുന്നില്ല, ഞങ്ങളുടെ രണ്ട് ഭാഗവും കേട്ടിട്ടല്ലേ പറയാനൊക്കെ. കുറച്ചുകൂടെ നിർബന്ധം കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാം കൂടെ നിൽക്കുന്നത് പി സി ആണ്, പോലീസ് കോൺസ്റ്റബിൾ. പോലീസ് കോൺസ്റ്റബിളിന് ഉപയോഗിക്കാവുന്ന ഏക വെപ്പൺ കേരള പോലീസിൽ 303 റൈഫിളാണ്. അതിന് മുകളിലുള്ള ഒരു വെപ്പണും പോലീസുകാരന് കൊടുക്കാൻ വ്യവസ്ഥയില്ല. അതുകൊണ്ട് ചീഫ് ജസ്റ്റിസ് അത്ര നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഞാൻ അവർക്കെല്ലാവർക്കും ഓരോ 303 അവർക്കല്ലേ അല്ലെങ്കിൽ തന്നെ ഉണ്ട്, എല്ലാ പോലീസുകാരിലെയും എല്ലാ പോലീസുകാർക്കും തോക്കുണ്ട്. അപ്പോൾ ഈ തോക്കോടുകൂടി അവർ പോയി ഡ്യൂട്ടി ചെയ്യണം എന്ന് വേണമെങ്കിൽ ഞാൻ നിർദ്ദേശം നൽകി, അഞ്ചടിപ്പൊക്കമുള്ള വലിയ തോക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, പറഞ്ഞില്ല അത് പറ്റുകയില്ല, ഞാൻ പിസ്റ്റൽ കൊടുക്കണം. അപ്പോൾ അതുവരെ പിസ്റ്റൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നില്ല, തോക്കെന്നുള്ളതാണ്. അപ്പോൾ പിസ്റ്റൽ കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല, കേരളത്തിലെ നിയമം അനുസരിച്ച് പോലീസ് കോൺസ്റ്റബിളിന് പിസ്റ്റൽ കൊടുക്കാൻ വ്യവസ്ഥയില്ല, പിസ്റ്റലിൽ അവരെ പരിശീലിപ്പിച്ചിട്ടില്ല, പിസ്റ്റൽ ഉപയോഗിക്കാൻ അവരെ അധികാരപ്പെടുത്തിയിട്ടുമില്ല. അപ്പോൾ പിന്നെ അധികാരപ്പെടുത്താത്ത ഒരു വെപ്പണും കൊണ്ട് നിങ്ങളുടെ കൂടെ പോലീസുകാരൻ നടന്നാൽ നാളെ നിങ്ങളെ വെടി വെച്ചാലും ഞാൻ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അത് സാധ്യമല്ല, 303 ആണെങ്കിലേ ആലോചിക്കാമെന്ന് പറഞ്ഞു. അതോടെ ആ ഡിസ്കഷൻ അവിടെ നിന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞു. ഈ ഇതൊരു സുരക്ഷാ ഭീതി അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഞാൻ ആക്രമിക്കപ്പെടാം എന്ന ഒരു ഭയമാണോ? അല്ല, അതോ അല്ല, ഞാൻ ആക്രമിക്കപ്പെടാമെന്നൊരു ഭയം ഈ കേരളത്തിൽ ആർക്കും ഇല്ല, ഉറപ്പാണോ? ഞാൻ നല്ല ഉറപ്പ് തന്നെ പറയും. എനിക്ക് രണ്ട് പോലീസുകാരെ എൻ്റേതായി തരണം, എന്നിട്ട് അവർ യാതൊരു ആയുധം പോലും ഇല്ലാതെ എൻ്റെ വീട്ടിലോ എൻ്റെ കുടുംബാംഗങ്ങളുള്ളിടത്തോ നിൽക്കണം എന്ന് പറയുന്നത് എൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇത് ഒരു പക്ഷേ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, ആ എനിക്കും രണ്ട് പോലീസുകാരുണ്ട് അങ്ങനെ പറയാൻ സാഹചര്യം ഒരുക്കുന്ന ഒരു വസ്തുവാണോ പോലീസ് കോൺസ്റ്റബിൾ? പല വളരെ നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലും പോലീസ് സ്റ്റേഷനിലെ ആളുകൾ പെരുമാറി, സ്റ്റേഷനിൽ കിടന്ന ആളുകൾ മരിക്കുന്നു, തട്ടിക്കൊണ്ട് പോകൽ ഒരു സംഭവത്തിൽ അത് പോലീസ് അറിഞ്ഞിട്ടും തടഞ്ഞില്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പഴി മുഴുവൻ പോലീസ് മന്ത്രിക്കും DGP വെച്ചു കൊടുക്കുന്നവരുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നടന്ന ഒരു കാര്യത്തിന് എങ്ങനെയാണ് മുകളിലുള്ളവരെ കുറ്റപ്പെടുത്താം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. താങ്കൾ ആരുടെ കൂടെയാണ്? സ്റ്റേഷനിൽ നടന്ന കാര്യം എനിക്കറിഞ്ഞുകൂടാ, അല്ല എൻ്റെ അറിവോടുകൂടെയല്ല, ഞാനതിന് ഉത്തരവാദിയല്ല എന്നൊന്നും ഒരു DGP പറയാൻ പറ്റില്ല. പക്ഷെ പ്രായോഗികമായി അദ്ദേഹം അറിയുന്നില്ലല്ലോ. അറിയുന്നുണ്ടല്ലോ, എന്തോ അറിയാത്ത അറിയണമല്ലോ. അതിനല്ലേ DGPയുടെ കീഴിൽ അഡീഷണൽ DGPയും IGയും DIGയും SPയും എല്ലാ ശൃംഖല തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോലീസിനകത്തെ എല്ലാ വിവരങ്ങളും മുകളിലെത്തിക്കാൻ വേണ്ടി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സേവനമുണ്ട്. എല്ലാ സംവിധാനവും കേരളത്തിലുണ്ട്. പിന്നെ തടയേണ്ട കാര്യങ്ങൾ തടയാനുള്ള ചുമതലയും DGPക്കല്ലേ. ഇതൊക്കെയാണെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കും, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ നടന്നു കഴിഞ്ഞ് DG അറിഞ്ഞുള്ളൂ എന്നും വരാം. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകളുണ്ടായാൽ, വീഴ്ചകൾ രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്ന്, ഇനാക്ഷൻ, ചെയ്യേണ്ട ജോലി ചെയ്യാതിരുന്നത് വഴിയുണ്ടാവാം. മറ്റത്, ചെയ്യരുതാത്ത കാര്യം അതിക്രൂരമായി ചെയ്തതിൻ്റെ വകയിലുമാകാം. രണ്ടായാലും അതിനുള്ള അപഖ്യാതി സ്വാഭാവികമായിട്ടും DGPയുടെ മേൽ പതിക്കും, പതിക്കാതിരിക്കുകയില്ല. അതുകൊണ്ടാണ് DGP ഇക്കാര്യത്തിൽ 24 മണിക്കൂറും കണ്ണു തുറന്ന് ജാഗ്രതയോടെ നിൽക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും. ഞങ്ങളുടെ സിസ്റ്റം, ഞങ്ങളുടെ പോലീസ് സേന, പോലീസുകാർ മുതൽ ഞങ്ങളെല്ലാവരും മുകളിലേക്ക് നോക്കുന്നവരാണ്. ഉള്ള കാര്യം പറയാം, പോലീസുകാരെ നോക്കുന്നത് SI എങ്ങനെയുണ്ട്, SIമാരെ നോക്കുന്നത് CA എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ SP വരെ നോക്കും. SP മുതലായ IPSകാർ നോക്കുന്നത് എങ്ങോട്ടാണ്, കുറച്ചുകൂടെ നേരെ ഉള്ളിലോട്ടാണ്, DGP അദ്ദേഹം എങ്ങനെയുണ്ട്. അത് ഞങ്ങളുടെ സംസ്കാരമാണ്. അങ്ങനെ വരുമ്പോൾ ഈ നോട്ടത്തിൽ കാഴ്ചയിൽ എന്തെങ്കിലും തകരാറ് വന്നാലോ? പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ DGP കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അത്ര കാര്യമായി പോകുന്നില്ലെങ്കിൽ DGP തലത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അങ്ങനെയൊരു ആക്ഷേപം എനിക്ക് പറയാൻ സാധ്യതയില്ല, കാരണം അദ്ദേഹം എൻ്റെ തന്നെ കൊളീഗായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പേഴ്സണലി കുറ്റം പറയാനൊന്നും ഞാനാളല്ല. പക്ഷേ DGPയെ ഉൾപ്പെടെയുള്ള മേലധികാരികളെ
ഗൗരവത്തിലെടുക്കായിക വരുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് ഡി ജി പി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതല്ലേ. അതെ, ഞാൻ പറഞ്ഞ മറ്റ് പല സാഹചര്യങ്ങളും അതിനുണ്ടാവാം. ഞാൻ ശക്തനാണെങ്കിലും എൻ്റെ ശക്തി മറ്റുള്ളവർക്ക് തോന്നുന്നില്ലെങ്കിലോ? ഒരു ഡി ജി പിയെ വളരെ പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്നെടുത്ത് മാറ്റുന്നതും ഡി ജി പി സർക്കാരിനെതിരെ വലിയ യുദ്ധം നടത്തി പിന്നീട് അതേ കസേരയിലേക്ക് തിരിച്ചു വരുന്നതാണ്. അതിനുശേഷം ഒരുമാതിരി എലിയും പൂച്ചയും കളി പോലെ പോലീസ് ആസ്ഥാനത്ത് നടന്ന സംഭവങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ഡി ജി പി എങ്ങനെ ഉപദ്രവിക്കാമെന്ന് സർക്കാരിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ ഡി ജി പി ഒരു പക്ഷേ തിരിച്ചു ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെയൊക്കെ നടന്നതിന് ശേഷമുള്ള വർഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു കാരണമായിട്ടുണ്ടാകുമോ? പോലീസ് സേനയിൽ സർവപ്രധാനി ഡി ജി പിയാണ് അഥവാ പോലീസ് സംസ്ഥാന മേധാവിയാണ്. ആ മേധാവിക്ക് വലിയൊരു സ്ഥാനം പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും അവരുടെ മനസ്സിൽ സങ്കല്പിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തിന് എന്തെങ്കിലും കേടുപറ്റിയാൽ, ആ സ്ഥാനത്തിന് വിലക്കുറവ് വന്നാൽ, വിലക്ഷയം വന്നാൽ, ആ സ്ഥാനത്തിൻ്റെ സൽപ്പേരിന് ദോഷം വന്നാൽ എല്ലാം അത് പോലീസ് വകുപ്പിൻ്റെ പ്രവർത്തനത്തെ തീർച്ചയായിട്ടും ബാധിക്കും. അങ്ങനെ ഇരിക്കെ താങ്കൾ ഈ പറഞ്ഞ സംഭവ പരമ്പര സ്വാഭാവികമായിട്ടും ഡി ജി പിയുടെ സ്ഥാനത്തിന് മാന്യതയ്ക്ക് കോട്ടം തട്ടിച്ചിട്ടുണ്ടെന്നുള്ളത് എൻ്റെയും വിലയിരുത്തലാണ്. ഇതെല്ലാം നടക്കുമ്പോൾ ഈ താഴെയുള്ള മുഴുവൻ സേനയും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ഡി ജി പിയും ഈ സർക്കാരും മറന്നുപോയിട്ടുണ്ടാവണം. ചുരുക്കത്തിൽ വിതച്ചതാണ് കൊയ്യുന്നത്. തീർച്ചയായിട്ടും, എന്താ സംശയം? ഡി ജി പിക്ക് ഒരു ഒരു സ്ഥാനം അത് പോലീസ് സേനയിലുള്ളതിനെ കെടുത്താൻ പറ്റില്ല. അത് കെടുത്താൻ ശ്രമിച്ച സേനയെ നശിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും. ആ ഡി ജി പി ആരാണെന്നുള്ളതല്ല പ്രശ്നം. അപ്പോൾ ഡി ജി പിയുടെ സ്ഥാനം അത് എത്ര പാവനം, ഞാൻ ആ വാക്ക് ഉപയോഗിക്കണം, എത്ര പാവനമായിരിക്കണമോ അതായിരിക്കാൻ ഡി ജി പിയും ശ്രമിക്കണം, ഡി ജി പിയെ സപ്പോർട്ട് ചെയ്യുന്ന സർക്കാരും ശ്രമിക്കണം. അത് എത്ര പാവനമാണോ അത്രയും ശക്തമായിരിക്കും. സർക്കാരുമായിട്ട് ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡി ജി പി ജയിക്കുമോ സർക്കാർ ജയിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്, ഇപ്പോൾ സംസാരിച്ചത്. ഇപ്പോൾ താങ്കളുടെ കാലത്ത് വളരെ ശക്തനായൊരു ഡി ജി പി ആയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണി. അന്നൊരു പ്രത്യേക സാഹചര്യം താങ്കൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റി, അതുകൊണ്ട് എല്ലാ ഡി ജി പിമാർക്കും അങ്ങനെ പറ്റണമെന്നില്ല. എനിക്ക് വലിയ തടസ്സം നേരിടാതിരുന്നത് മുഖ്യമന്ത്രി മിസ്റ്റർ ആന്റണി ആയിരുന്നതുകൊണ്ടാണ് എന്നൊരു വിലയിരുത്തൽ പലരും എന്നോടും പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഞാൻ വിയോജിക്കുന്നില്ല. ഒരുപക്ഷെ വേറൊരാളായിരുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കൂടിയേനെ. പക്ഷേ ബുദ്ധിമുട്ട് കൂടുകയുള്ളൂ. 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടതിന് പകരം ഒരുപക്ഷെ 10 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ സമയം അവിടെ പോയി ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ടി വരുമായിരിക്കും. ഇതൊക്കെ എനിക്കും സംഭവിച്ചു. ഞാൻ ചാർജ് എടുത്ത ദിവസം മുതൽ എന്നാൽ പിന്നെ കെ ജെ ജോസഫിന് തോന്നിയതുപോലെ ഡിപ്പാർട്ട്മെൻറ് നടത്തിക്കുമോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വേറൊരാളായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു ഇല്ലെങ്കിൽ എനിക്ക് വലിയൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ വീട്ടിൽ പോകാൻ സ്വാതന്ത്ര്യമില്ലേ? ഉണ്ട്. റിട്ടയർ ചെയ്യാൻ 1.5 കൊല്ലം മുമ്പല്ലേ ഈ ഡി ജി പി ആകുന്നത്. അപ്പോൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്തൊരു ഡി ജി പി വീട്ടിൽ പോയാൽ പെൻഷൻ 1 രൂപ പോലും കുറയില്ല. മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യമല്ലേ ഇതൊക്കെ? എനിക്ക് സംശയമുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ടോ? എങ്ങനെയെങ്കിലും ഒന്ന് ഡി ജി പി ആയിരുന്നു റിട്ടയർ ചെയ്താൽ മതി എന്ന് എൻ്റെ മനസ്സിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഡി ജി പി ആകണമെങ്കിൽ ഡി ജി പി ആയി പ്രവർത്തിച്ച് റിട്ടയർ ചെയ്യണം. വെറുതെ സൗഹൃദത്തിന് വേണ്ടി ഈ നാട്ടിൽ ആരെങ്കിലും പോലീസ് ചോദിച്ചാൽ അതേ ചോദ്യം അല്ല അത് വേണ്ടേ? പോലീസിങ്ങിൻ്റെ കാലോചിതമായ മാറ്റം, ഇപ്പോൾ പുതുതായ പല സങ്കല്പങ്ങളും രീതികളും വരുന്നു. ഇപ്പോൾ ജനമൈത്രി പോലീസും സ്റ്റുഡൻറ്റ് കേഡറ്റിങ്ങും ഒക്കെ താങ്കൾ അതിനോട് വളരെ വിമർശനപരമായി സമീപിച്ച ഒരാളാണ്. പക്ഷേ കാലം മാറുമ്പോൾ ജനങ്ങളുമായി കൂടുതൽ ബന്ധമുണ്ടാകാൻ ഇത്തരം സംവിധാനങ്ങൾ വേണം എന്ന് പറയുന്നവരുണ്ട്. അതിലൊരു വാസ്തവമില്ല. കാലം എന്നും മാറിയിരുന്നു. നിങ്ങളും ഞാനും കാണുന്ന കാലം പുതിയതും അതിന് പഴയതെല്ലാം പഴയതുമായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പാടില്ല. കാലം എന്നും മാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത് ഇല്ലേ? എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സർവീസിൽ വരുമ്പോൾ ഒരു പഴയ കാലഘട്ടവും അത് അയാളുള്ളതൊരു പുതിയ കാലഘട്ടവുമായിട്ട് കാണുന്നു. പക്ഷേ കാലം എന്നും മാറിക്കൊണ്ടിരിക്കും. കാലത്തിനനുസൃതമായി സ്വാഭാവികമായിട്ടും പോലീസ് സേന ഇന്ത്യയിലൊട്ടാകെ മാറിയിട്ടുണ്ട്. ചില കാലഘട്ടങ്ങളിൽ വളരെ ശീഘ്രമായിട്ട് മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ വളരെ പതിയെ മാറിയിട്ടുണ്ടാവും. ഈ ജനമൈത്രിയുടെ എന്താ പ്രശ്നം? ജനമൈത്രിയോട് ആർക്കും ഒരു പ്രശ്നമില്ല. ജനമൈത്രി എന്ന സങ്കല്പം വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ജനശത്രുക്കളായിരുന്നു. അല്ല, അടിസ്ഥാന പോലീസിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എക്കാലത്തും നിലനിരുന്നതാണ്. എത്ര കാലം മാറിയാലും മാറിയില്ലെങ്കിലും മാറിക്കൊണ്ടിരുന്നാലും
നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്ന, സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സേവനം പോലീസിൽ നിന്ന് കിട്ടണം. അതിനെയാണ് ഞാൻ പോലീസ് അടിസ്ഥാന പോലീസിങ്, ബേസിക് പോലീസിങ് എന്ന് പറയുന്നത്. അതിന് പോലും നമുക്ക് ആളും അർത്ഥവും തികയുന്നില്ല എന്നുള്ളതാണ് കാലാകാലങ്ങളിൽ ഡി ജി പിമാരുടെ പരാതി. ജനസംഖ്യയുടെ റേഷ്യോ സംബന്ധിച്ച് നമുക്ക് കേരളത്തിൽ ആവശ്യത്തിന് പോലീസുകാരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പല പോലീസ് സ്റ്റേഷനിലും രാത്രിയിൽ പല അത്യാഹിതങ്ങളും സംഭവിക്കുന്നതിൽ അറ്റൻഡ് ചെയ്യാൻ പോലീസുകാർ നമുക്കില്ല. അപ്പോൾ പോലീസുകാരുടെ എണ്ണം കുറവാണ്, വണ്ടി കുറവാണ്, കെട്ടിടങ്ങൾ കുറവാണ്, റിസോഴ്സസ് കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ ജനമൈത്രി എന്ന പേരിലോ മറ്റേതെങ്കിലും ഓമന പേരിലോ പുതിയ പുതിയ ആശയങ്ങൾ പോലീസിൽ കൊണ്ടുവരുമ്പോൾ അതെല്ലാം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അടിസ്ഥാന പോലീസിങ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കി അത് 100% വിജയിച്ചതിന് ശേഷം അതിന് പുറമേ നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് വേണം ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്താൻ. തിരിച്ച് വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ പോയിട്ട് ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നതാണ് എസ് ഐ എന്ന് പറയുന്നൊന്ന് സങ്കല്പിക്കാം. ഇപ്പോഴും പറ്റില്ല, ഭയമാണ്. പോലീസ് സ്റ്റേഷൻ ഭയപ്പെടുന്ന ഒരു സാധനമായി നിലനിർത്തേണ്ടത് ഒരു ആവശ്യമാണെന്ന് തോന്നുന്നു താങ്കൾ? തീർച്ചയായിട്ടും അല്ല, പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയപ്പെടേണ്ട സാഹചര്യമേ ഇല്ല. പക്ഷെ ആരെങ്കിലും ഇങ്ങനെ പോകുമോ, എസ് ഐ ഞാനൊന്ന് പരിചയപ്പെടാൻ വന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വട്ടാണെന്നേ പറയുള്ളൂ? ശരിയല്ല, കാരണം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ഇത്, അതാണ് ഞാൻ പറഞ്ഞത്, പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നത് ആർക്കാണ്? വെറുതെ സൗഹൃദത്തിന് വേണ്ടി ഈ നാട്ടിൽ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ടോ? നിങ്ങൾ ചോദിച്ചാൽ അതേ ചോദ്യം തന്നെ. അത് വേണ്ടേ? ഒരു എസ് ഐ, സ്ഥലം എസ് ഐ എനിക്കൊന്ന് അറിഞ്ഞിരിക്കണമെന്നുള്ളത്, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സുരക്ഷ നൽകുന്ന ഒരാളാണ് അയാളെ, ഞാനൊന്ന് അറിഞ്ഞിരിക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് കൂട്ടി. വളരെ നല്ല കാര്യമാണ്. ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ വില്ലേജ് ഓഫീസിൽ പോലും പോകാറില്ല. വില്ലേജ് ഓഫീസറെ ഒന്ന് കണ്ട് പരിചയപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ചെന്നാൽ അദ്ദേഹത്തിന് അപ്പോഴേ സംശയം തോന്നും, അദ്ദേഹം എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് വന്നിരിക്കുന്ന ആളാണെന്ന്. അതാണ് നമ്മുടെ രീതി. പക്ഷേ പോലീസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രശ്നം. പോലീസിനെ കാണുമ്പോൾ ജനത്തിന് ഭയമുണ്ടാകുന്ന ഒരു ഒരു അവസ്ഥ കൂടിയുണ്ട്. അതെന്തുകൊണ്ടാണ്? പോലീസ് പേടിപ്പിക്കുന്നതുകൊണ്ടാണ്. ആ പേടിപ്പിക്കണമെന്ന് നമ്മളാരെങ്കിലും പറഞ്ഞിട്ട് കൊടുത്തിട്ടാണോ, പഠിപ്പിച്ചിട്ടാണോ? അല്ല. പിന്നെ എല്ലാ ജനങ്ങളും ഒരുപോലെയാണെന്നൊരു സങ്കല്പത്തിൽ നിന്നാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നത്. പേടിപ്പിക്കേണ്ട ഒരു വിഭാഗം സമൂഹത്തിൽ ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അതൊരു മുൻധാരണയല്ല. ഈ പോലീസുകാർക്കെല്ലാം ഈ രണ്ട് മൊത്തത്തിൽ എവിടെയൊക്കെയോ കള്ളന്മാരുണ്ട്, രണ്ടെണ്ണം കൊടുക്കേണ്ടവന്മാർ കിട്ടേണ്ടവന്മാരുണ്ടെന്നൊരു ഭയമുണ്ടോ? തീർച്ചയായിട്ടും. പോലീസിലെ സാധാരണ ജനങ്ങൾ നിയമാനുസൃതം ജീവിക്കുന്നവർ, അവരൊരു വിഭാഗമാണ്. അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നവരാണല്ലോ ഈ മറുവിഭാഗം എന്ന് ഞങ്ങൾ മനസ്സിൽ കാണുന്നത്. ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറയുന്നതിൽ ഒബ്സസ്ഡ് ആണോ പോലീസ്? ഹാബിച്വൽ ഒഫൻഡ് ഇപ്പോൾ കള്ളു കുടിച്ച് പതിവായിട്ട് മറ്റാൾക്കാരുടെ വീടിൻ്റെ വാതുക്കൾ കൂടെ പുലഭ്യം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരാള്. എത്രയോ കുറവാണ്, ഇപ്പം കുറവാണ്. ജിമ്മി കണ്ടിട്ട് ഇപ്പം ഒന്നാമത് ചാരായം നിന്ന് പോയി, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? ശ്രദ്ധിക്കണം. അപ്പോൾ അയാളോട് പെരുമാറുന്ന രീതിയും ഈ വീട്ടിൽ വളരെ മാന്യമായിട്ടിരിക്കുന്ന ആളോട്, അവിടെയാണ് പോലീസിന് മിക്കപ്പോഴും പെശക് പറ്റുന്നതും. ഈ പേടിപ്പെടുത്തേണ്ടവനെ പേടിപ്പെടുത്തുന്നതിന് പകരം അതറിയിക്കാത്തവനെ പേടിപ്പിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് പോലീസിനോടുള്ള ഈ പേടി വരുന്നത്. പേടി എന്ന് പറഞ്ഞ മലയാള വാക്കിന് അതിനകത്തൊരു ബഹുമാനം പലർന്ന പേടിയും ഇല്ലേ? അങ്ങനെ വേണോ പോലീസ് ആഗ്രഹിക്കുന്നു? നമ്മൾ വില്ലേജ് ഓഫീസർക്കും വേണം, എല്ലാവർക്കും വേണം. തീർച്ചയായിട്ടും നമ്മൾ സ്കൂളിലെ മാസ്റ്ററെയും ഹെഡ് മാസ്റ്ററെയും പേടിക്കുന്നുണ്ട്. ആ പേടിക്കുന്നത് അയാൾ തല്ലൊന്ന് പേടിച്ചിട്ട് മാത്രമല്ലല്ലോ, അല്ല അങ്ങനെയൊക്കെയാണ്. അല്ല, എന്നാലും നമുക്കൊരു ബഹുമാനമുണ്ട്. അതുപോലെ ഒരു കാര്യമൊന്നുള്ളത്, അത് ഭയത്തിൽ നിന്നുണ്ടാകുന്ന ബഹുമാനമാണ്. ബഹുമാനത്തിൽ നിന്നുണ്ടാകുന്ന ഭയവും ഭയത്തിൽ നിന്നുണ്ടാകുന്ന ബഹുമാനവും രണ്ടും രണ്ടല്ലേ? ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഭയത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഭയം പോലീസിനോട് തീർച്ചയായിട്ടും വേണമല്ലോ. നമ്മളിപ്പോ കൊള്ളതായികൾ ചെയ്യാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പേടി ആരോടെങ്കിലും തോന്നണ്ടേ? ഈ അടുത്ത കാലത്ത് പോലീസ് അസോസിയേഷനുകൾ, അത് കുറച്ചു കാലമായിട്ടുണ്ട്, അസോസിയേഷൻ വളരെ ശക്തമാവുകയും വളരെ പ്രത്യക്ഷമായി തന്നെ പാർട്ടി ചിഹ്നങ്ങൾ ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർത്തയായി വന്നിട്ടുണ്ട്. അസോസിയേഷനുകളെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട്, ഇതിൽ ഏതാണ് ഒരു വേണ്ട നിലപാട്? അസോസിയേഷൻ ആദ്യം അനുവദിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനെപ്പറ്റി അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ഐ ജി അന്നത്തെ ജില്ലാ പോലീസ് എസ് പിമാരോട് ചർച്ച ചെയ്തിട്ടുണ്ടായി, അഭിപ്രായങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തു. ഞാൻ അന്ന് ജില്ലാ എസ് പി ആയിരിക്കുന്ന കാലമാണ്. അതിനെ സാമാന്യം ശക്തമായ ഭാഷയിൽ എതിർത്ത ആളാണ് ഞാൻ. ഇപ്പോൾ ഈ ദാസ്യപ്പണിയുടെ ഒക്കെ വിവാദങ്ങൾക്ക് പുറത്തു വരാൻ കാരണം ഒരു പോലീസ് ഡ്രൈവർ പ്രശ്നം ഉണ്ടാക്കിയതാണ്, ഗവാസ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ കൂടെ യൂണിയൻ 3-4 ദിവസം ശക്തമായി നിന്നപ്പോഴാണ് ഈ കേസ് തേഞ്ഞു മാഞ്ഞ് പോകാതെ ഇരുന്നത്, അങ്ങനെയാണ് തെളിവുകൾ കാണിക്കുന്നത്. അപ്പോൾ യൂണിയൻ അങ്ങനെ ചില ഗുണങ്ങളുണ്ട്, ഇല്ലെങ്കിൽ മേൽ ഓഫീസർമാരെല്ലാവരും കൂടെ അത് ഇല്ലാതാക്കി കളഞ്ഞാൽ അതുമില്ലേ? ഈ അവസ്ഥ
ഈ അസോസിയേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും അവരിടപെട്ടില്ലായിരുന്നെങ്കിൽ നേരെ ചൊവ്വേ കാര്യങ്ങൾ നടക്കുകയും എന്നൊക്കെ പറയേണ്ട സാഹചര്യം വരുന്നത് തന്നെ മേലുദ്യോഗസ്ഥന്മാരിൽ പണ്ട് മുതൽ നിക്ഷിപ്തമായിരുന്ന കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും അവർ നിർവഹിക്കാതായപ്പോഴാണ്. എല്ലാ നാട്ടിലും ഇപ്പോൾ ഒരു തൊഴിലാളി സംഘടന ഉണ്ടാകുന്നത് എപ്പോഴാണ്? മുതലാളി മുതലാളി ജോലി ചെയ്യാത്തപ്പോഴാണ്. തൊഴിലാളി സംഘടനയും പോലീസുമായിട്ട് സംഘടിപ്പിച്ച് തരമപ്പെടുത്താൻ ഒക്കുകയില്ല. പോലീസ് വെൽഫെയറും പോലീസ് ഡിസിപ്ലിനും രണ്ടും എല്ലാ ലെവലിലുള്ള മേലുദ്യോഗസ്ഥൻ്റെയും ഉത്തരവാദിത്തമാണെന്ന് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരു പോലീസുകാരനൊരു ചെറിയൊരു എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അത് സംരക്ഷിക്കേണ്ടത് ഞാനാണെന്നുള്ള ബോധം എല്ലാ മേലുദ്യോഗസ്ഥന്മാർക്കും പണ്ടുണ്ടായിരുന്നു. ആ പോലീസ് ഹയറാർക്കി തന്നെ ഇതിനുള്ള പരിഹാരം കണ്ടിരുന്നു. നടന്നില്ലെങ്കിൽ ഒരു കൗണ്ടർ ചെക്ക് ആയിട്ട് അസോസിയേഷൻ ഫെയിൽ ചെയ്തപ്പോഴാണ് അസോസിയേഷന്റെ ചിന്ത തന്നെ കേന്ദ്ര ഗവൺമെന്റ് ലെവലിലും കമ്മിറ്റികളിലും വന്നത്. അതാണ് സത്യം. ഇപ്പോൾ പോലീസിലുണ്ടായ പല വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിൽ താങ്കൾ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ താങ്കൾ ഒരു പടി കൂടി കടന്ന് ഈ ഇൻവെസ്റ്റിഗേഷനിൽ പോലും ഇവരൊക്കെ ഇടപെടുന്നു എന്നൊരു അഭിപ്രായം പറഞ്ഞു, അല്ല അത് ശരിയല്ലെന്ന് അസോസിയേഷൻകാർ പറഞ്ഞു, എന്താണ് സത്യാവസ്ഥ? അസോസിയേഷനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവരാണല്ലോ പോലീസ് സ്റ്റേഷനിലുള്ളത്. എസ് പിയും ഡി ഐ ജിയും അഡീഷണൽ ഡി ജി ഒന്നും പോലീസ് സ്റ്റേഷനിലില്ലല്ലോ. ഇല്ല, ഒരു എസ് എച്ച് ഒ എന്ന് പറയപ്പെടുന്ന എസ് ഐ അല്ലെങ്കിൽ ഒരു സി ഐ ആണ് എൻ്റെ തലപ്പത്ത്. അയാളും 24 മണിക്കൂർ അവിടെ നിൽക്കാൻ പറ്റുകയല്ലോ? പറ്റില്ല. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങളെ ഏത് സമയത്തും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു അവിഹിത ഏജൻസിയായി വേണമെങ്കിൽ അസോസിയേഷന് മാറും. മാറിയിട്ടുണ്ടോ? പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ടെന്നാണ് താങ്കൾ ഇപ്പോഴും പറയുന്നത്? യാതൊരു സംശയമില്ല. കാരണം ഇത് പഴയ കാര്യമാണ്, പുതിയ പഴയ കാര്യം ഞാനിപ്പോൾ പറയില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങൾ എന്നെ വിളിച്ചതിനെ പോയി ഇംപ്ലാങ്കിൽ. ഇത് അങ്ങനെയല്ലെന്നൊന്നും അസോസിയേഷൻ്റെ നേതാവ് പറയുമായിരിക്കും, മറ്റുള്ളവർക്ക് ആർക്കും പറയാൻ നോക്കില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ മുഴുവൻ നേരം ഉള്ളത് പോലീസുകാരാണ്. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുമെന്നൊരു എന്നല്ല, അവർക്കതിന് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതേസമയത്ത് എസ് പി അവിടെ ഇരിക്കുന്നില്ലല്ലോ. സി ഐ അവിടെ ഇരിക്കുന്നുണ്ടോ? ഇല്ല. അവർ ചോദിക്കുന്നത് തെളിവാണ്. കേസിൽ വേറെ ഒരാൾ ഇടപെട്ട ആ കേസിൻ്റെ ഗതി മാറ്റിയതിൻ്റെ തെളിവ് കണ്ടുപിടിക്കണമെങ്കിലുള്ള പണി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട. പിന്നെ ഇത് തെളിവ് കൊടുത്ത് അയാളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം ഞങ്ങൾക്ക് ആർക്കെങ്കിലും മേലുദ്യോഗസ്ഥന്മാർക്കുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, എനിക്കില്ലല്ലോ. ഞാൻ റിട്ടയർഡാണ്, എനിക്കില്ല. പക്ഷേ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഉണ്ട്, ഉണ്ട്. പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം എന്നൊക്കെയാണ് അവർ പറയുന്നത്. കാര്യങ്ങൾ കുറേ മെച്ചപ്പെട്ടു എന്നൊക്കെയാണ്. മെച്ചപ്പെട്ടെങ്കിൽ സന്തോഷം. പക്ഷേ അസോസിയേഷൻ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് പോലീസുകാർ ഈ പറഞ്ഞ ഒരു പ്രത്യേക നിറത്തിലുള്ള വേഷം കെട്ടി പൊതുസ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്? അതൊരു വലിയ തെറ്റാണോ? ചോദ്യം തിരിച്ച് അല്ലെന്ന് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നില്ല. അതാണല്ലോ സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനും പോലീസുകാരനും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസത്തിലാണ് ജനം വിശ്വസിക്കുന്നത്. അവസാനമായി ഒരു ചോദ്യം കൂടെ. താങ്കൾ അറിയപ്പെടുന്നത് തന്നെ ഈ ഇനിഷ്യൽ ചേർത്തുള്ള അറിയപ്പെടലുകളില്ല, പട്ടാളവും ഇരുമ്പനുമാണ് ഈ കൂടെ ചേർന്നത്. ഇത് ഇതിൻ്റെ ഉത്ഭവം എന്താ? അത് ഏഷ്യാനെറ്റ് വ്യൂവേഴ്സിന് താല്പര്യമുള്ള ഒരു കാര്യമല്ല എങ്കിലും എന്നെ നിങ്ങൾക്ക് ഇന്നല്ലേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഇരുമ്പൻ എന്നുള്ള പദപ്രയോഗം വരുന്നത് 1983-87 ഇടയ്ക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി റിക്രൂട്ട്മെൻറ്റ് നടത്തി ആംഡ് പോലീസിലേക്ക് ആണ് ആദ്യം പോലീസുകാരെ എല്ലാം എടുത്തത്. അന്ന് 13 ക്യാമ്പുകളിലായി കാസർഗോഡ് മുതൽ ഇവിടെ കോവളം വരെ പരിശീലനം നടന്നുകൊണ്ടിരുന്നു 100 പോലീസുകാരുടെ. അന്ന് ഈ പറഞ്ഞ എല്ലാ പരിശീലന ക്യാമ്പുകളിലും മിക്കവാറും എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ഒരിക്കൽ ഞാനവിടെ എത്തുകയും അവരുടെ കൂടെ നിന്ന് പോലീസ് ക്യാമ്പിൽ നിന്ന് ട്രെയിനിങ് പരിശീലനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് 1000 പോലീസുകാരെയാണ് പരിശീലനം ഒരേ സമയത്ത് നടത്തുന്നത്. ആ പരിശീലനം നടത്തിയ രീതിയുടെ ഭാഗമായിട്ടാണ് ഇരുമ്പൻ എന്നുള്ള വാക്ക് എനിക്ക് കിട്ടിയത്. വല്ലാതെ പീഡിപ്പിച്ചിട്ടുണ്ടാവും? പീഡിപ്പിക്കുകയല്ല, കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കണം. ഒരാളെ അന്ന് പീഡിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. പിന്നെ പീഡിപ്പിക്കേണ്ടി വന്നാലും വലിയ മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല ഞാൻ, അത് വേറെ വിഷയം, അത് അവർക്കും അറിയാം. പക്ഷേ അതിന് ആവശ്യം വരികയില്ല. ഈ പറഞ്ഞ 13 ക്യാമ്പിലും 1000 പോലീസുകാർ വളരെ മനോഹരമായിട്ട് പരിശീലനം നടത്തി, അവരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി. ഇന്ന് ഈ ഏതാനും വർഷം മുമ്പ് കേരളത്തിലുള്ള ആക്റ്റീവ് ഫോഴ്സിൻ്റെ പകുതിയോളം അവരിൽ പെട്ടവരാണ്. അവരിന്ന് റിട്ടയർ ചെയ്താൽ പോലും എവിടെ വെച്ചും എന്നെ കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട്. അന്നത്തെ ആ ഇരുമ്പൻ സമീപനം ഇന്നിപ്പോൾ എന്നെ കണ്ട ഓടി വന്ന് എന്നെ കാണും. അതാണ്, അങ്ങനെയാണ് ഇരുമ്പൻ എന്നുള്ള വാക്കുണ്ടായത്. പട്ടാളം എന്നുള്ള വാക്ക് കൂടുതൽ പ്രയോഗത്തിൽ വന്നത് ഞാൻ ഡി ജി പി ആയതാണ്. അപ്പോൾ ഡി ജി പി ആയപ്പം തൊട്ട് മുമ്പുണ്ടായിരുന്ന ഡി ജി പിമാരിൽ നിന്ന് വ്യത്യസ്തമായി പെരുമാറുന്നതിന് ഒരു വിശദീകരണം വേണമല്ലോ. ആ ഒരു വിശദീകരണം ഇത് പട്ടാളത്തിൽ, പക്ഷേ പട്ടാളത്തിലെ ഒരു നിയമവും ഞാൻ നടപ്പാക്കിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഇരട്ട പേരുകളൊന്നും ഒളിച്ചും പാത്തൊന്നുമല്ല, ഞാനും അവരുമായിട്ട് വല്ലപ്പോഴും ഒക്കെ പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് അതിനകത്ത് യാതൊരു സന്തോഷക്കുറവുമില്ല. വളരെ നന്ദി.